ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് ബ്ലോഗ് മഹേശ്വരി രാകേഷ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ടോപ്പിക് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇത് നിങ്ങൾക്ക് വലിയൊരു ഇൻഫർമേഷൻ ആണ് എന്ന് വേണ്ടി വേണമെങ്കിൽ പറയാം ഞാൻ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് ചെയ്തിരുന്ന ഒരു മിസ്റ്റേക്ക് അത് നിങ്ങൾ ഒരിക്കൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാന്ന് കരുതിയത് അതായത് ഞാൻ പ്രഗ്നൻസിയിൽ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സും കഴിച്ചിരുന്നു അതെല്ലാവരും കഴിക്കുന്നതാണ് ഞാനും പ്രഗ്നൻസിയിൽ അത് കഴിച്ചിരുന്നു പക്ഷേ എനിക്ക് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് വൈകുന്നേരവും കാൽഷ്യം ടാബ്ലെറ്റ്സ് രാവിലെയായിട്ട് അങ്ങനെയായിട്ടാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് എപ്പോഴും മോർണിങ്ങില് ഇങ്ങനെ ടാബ്ലറ്റ് കുടിക്കാൻ എനിക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പം ഞാനത് മറന്നു പോകാറുണ്ട് അപ്പം വൈകുന്നേരം ആകുമ്പോൾ അതായത് രാത്രി ആകുമ്പോൾ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ആലോചിക്കുമല്ലോ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരാറുണ്ടായിരുന്നു ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല അങ്ങനെ എനിക്കത് ഓർമ്മ വരാറുണ്ടായിരുന്നു പക്ഷെ മോർണിങ്ങിൽ അത് മറക്കുന്നതുകൊണ്ട് ഞാൻ രണ്ട് ടാബ്ലറ്റും അതായത് എനിക്ക് അയൺ വിത്ത് പോളിക് ആസിഡ് ഒരുമിച്ചായിരുന്നു ടാബ്ലറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ അതും കാൽഷ്യവും ഒരുമിച്ച് രണ്ട് ടാബ്ലറ്റും ഞാൻ ഒരുമിച്ചായിരുന്നു കഴിച്ചിരുന്നത് പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതായത് അതായത് നമ്മൾ അയണും ഫോളിക് ആസിഡും ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അയൺ ആൻഡ് കാൽഷ്യം ടാബ്ലെറ്റ്സ് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് അയൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരം അയൺ ടാബ്ലറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു രീതിയിലാണ് അതായത് ചെറിയൊരു ശതമാനം മാത്രമാണ് നമ്മുടെ ശരീരം അതിനെ അബ്സോർവ് ചെയ്യുന്നത് പക്ഷേ അയണം കാൽഷ്യം ടാബ്ലറ്റ്സ് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് തന്നെ അതായത് കാൽഷ്യം കണ്ടന്റ് തന്നെ അയണിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുകയും നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടും തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ വെക്കുകയും ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഒരു ഡോക്ടറിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു ടാബ്ലറ്റ് കഴിച്ചിരുന്നത് അപ്പം നമുക്കത് അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനു യാതൊരു ഉപയോഗവും ഇല്ലാതെ അല്ലെ കുഞ്ഞിന് മാത്രല്ല നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ലാതായി പോകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മുടെ എച്ച് ബി കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും ഒരുമിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എന്നും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നു വിശ്വസിക്കുന്നു കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം എൻ്റെ വീഡിയോ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം